സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം കേട്ടോ. ഫസ്റ്റ് അക്ഷരം ഏതായിരുന്നു? ആ എഴുതണം. നമ്മൾ ഫസ്റ്റ് ദ ആണ് എഴുതുക. മലയാളത്തിലെ ദ എന്ന് പറഞ്ഞ അക്ഷരമല്ലേ വ്യഞ്ജനാക്ഷരത്തിൽ പഠിക്കുന്നത്. ദ ആണ് ഫസ്റ്റ് എഴുതുക. എങ്ങനെയാണ്? റ എഴുതുന്ന പോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ത്രീ എഴുതുക. ദ ദയിൽ നിന്നാണ് ആ തുടങ്ങുക. ആ ഓക്കെ. നെക്സ്റ്റ് വൺ വൃത്തിയിൽ ഉരുട്ടി എഴുതാൻ ശ്രദ്ധിക്കും, ശ്രമിക്കണം കേട്ടോ. മലയാളം എഴുതുമ്പോൾ ഇ വരയിൽ ടച്ച് ചെയ്യണമൊക്കെ ശ്രദ്ധിക്കണേ. ഊവൊക്കെ താഴോട്ടേക്ക് വരണം, ലൈനിൽ നിന്ന് താഴോട്ടേക്ക് വരണം കേട്ടോ. ഇറ് എഴുതുമ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് മേക്ക് എ കർവ്, ദെൻ എ സ്ലീപ്പിംഗ് ലൈൻ, അനദർ കർവ്, ഗോ ഡൗൺ ആൻഡ് ക്ലോസ് ഇറ്റ്. ഇറ് എഴുതുന്നത് എങ്ങനെയാണ്? അടുത്ത അക്ഷരം ഓ. ഔ അം അ. നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങൾ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഫസ്റ്റ് ക ഫാമിലിയാണ്. ക എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഈ രണ്ട് ലൈനിൻ്റെ മിഡിൽ നിന്നാണ് നമ്മൾ ക സ്റ്റാർട്ട് ചെയ്യുക. മുകളിലത്തെ ലൈനുമ്പോൾ ടച്ച് ചെയ്തിട്ടൊരു ചെറിയ റ എഴുതണം. പിന്നെ റ നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ താഴോട്ടേക്ക് വരിക. ഈ സെൻറ്ററിൽ കൂടി ഒരു സ്ലീപ്പിംഗ് ലൈൻ നോക്കിക്കോക്ക. നല്ല വൃത്തിയുള്ള ക കിട്ടിയില്ലേ. അടുത്തത് കാറ്റ് പുറത്ത് വിട്ടിട്ടുള്ള ക. അടുത്തത് നോർമൽ ഗ. അടുത്തത് കാറ്റ് പുറത്ത് വിട്ടിട്ടുള്ള ഗ. ഗ അടുത്തത് ങ. നെക്സ്റ്റ് ലെറ്റർ ഏതാ? നെക്സ്റ്റ് ഫാമിലി ച ഫാമിലി വരും. നെക്സ്റ്റ് ലെറ്റർ ച. ഛ ജ ജ എഴുതുമ്പോൾ രണ്ട് ലെറ്റേഴ്സിൻ്റെ മിക്സ്ചർ ആട്ടോ. താ എഴുതണം ഫസ്റ്റ്, ത ഫിനിഷ് ചെയ്യാതെ മുകളിലോട്ട് ധ എഴുതി കൊടുക്കുക. പിന്നെ ഞാ. നെക്സ്റ്റ് ക ച ട ഫാമിലി. ട ഠ ഡ നെക്സ്റ്റ് ത ഫാമിലി. ത ധ ദ ധ ന. നെക്സ്റ്റ് പ ഫാമിലി. പ ഫ ബ ഭ മാ. നെക്സ്റ്റ് യാരാലാവാശ. യാ രാ ലാ വാ ശാ ഷാ സാ ഹാ ലാ ര റാ.